തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിൽ ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച കടൽക്ഷോഭം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുകയാണ്. അഞ്ചുതങ്ങ്, പെരുമാതുറ, മുതലപ്പുഴി തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ തിരകൾ തന്നെ അടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ തിരമാലകൾ തീരദേശ മേഖലയിലേക്ക് അടിച്ചു കയറിയത്. അവിടെയുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഏറെക്കുറെ കടൽ വലിയ രീതിയിൽ തന്നെ ശാന്തമായിരുന്നു. പക്ഷേ ഒരു 10 മണിയോടുകൂടിയാണ് വലിയ തിരമാലകൾ വീണ്ടും തീരദേശ മേഖലയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങിയത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ നിന്ന് ഈ കടൽ വലിയ തിരമാലകൾ അടിച്ചു കയറി റോഡിലൊക്കെ തന്നെ മണ്ണും വെള്ളവും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സവും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ തീരദേശ മേഖലയോട് ചേർന്നുള്ള വീടുകളിൽ, ഈ റോഡിന് അപ്പുറത്തായിട്ടുള്ള വീടുകളിലും രാത്രിയൊക്കെ തന്നെ വലിയ രീതിയിൽ കടൽ വെള്ളം കയറിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും, അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള വലിയ തിരമാലകൾ അടിച്ചു കയറുകയും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ലോകമൊട്ട ജനങ്ങളെയൊക്കെ രക്ഷിക്കണ അമ്മയാണ്. അതിൽ 3 മക്കളെ പറ്റ അമ്മയാണ് ഞാൻ. ആ അമ്മയ്ക്ക് എന്നെ വേണമെങ്കിൽ കൊണ്ടുപോട്ടെ. ഗവൺമെന്റ് ഇവിടെ കല്ലടിച്ചു തന്ന നമുക്ക് വെള്ളം കായലിലോട്ട് വലുതായിട്ട് പോകത്തില്ല. നമ്മുടെ വീടുകളും സുരക്ഷിതമാണ്. ഈ കല്ലില്ലാത്തതിന്റെ പേരിലാണ് ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്നത്. കൊല്ലത്തും സമാന സ്ഥിതി തന്നെയാണ്. കൊല്ലം, ഇരവിപുരം, ആലപ്പാട് മേഖലയിലൊക്കെ തന്നെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വലിയ രീതിയിലുള്ള തിരമാലകളൊക്കെ അടിച്ചു കയറുന്നുണ്ട്. അവിടെ നിന്നുള്ള വള്ളങ്ങളും അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ തന്നെ മാറ്റാൻ സാധിച്ചതുകൊണ്ട് തന്നെ വലിയ ഒരു നാശനഷ്ടമൊന്നും ആ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. സമാന സ്ഥിതി തന്നെയാണ് ആലപ്പുഴ മേഖലയിലും ഉള്ളത്. അവിടെ നിന്നുള്ള കടൽക്ഷോഭത്തിന്റെ വിവരങ്ങളുമായി രഘുനാഥ് നാരായണനും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി, പുറക്കാട്, പുന്നപ്ര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കടൽ കയറിയത്. ചെറിയ രീതിയിലെ കടൽ കയറിയുള്ളൂ. പ്രധാനമായും കടൽ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കടൽ കയറിയത്. മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കടലിൽ പോയിരുന്നില്ല. എന്ന് മാത്രവുമല്ല, മുന്നറിയിപ്പ് ഉള്ളതിനാൽ തീരത്ത് നിന്ന് വള്ളവും വലയുമൊക്കെ മാറ്റിയതുകൊണ്ട് നാശനഷ്ടം ഉണ്ടായിട്ടില്ല. രാവിലെ കടൽ കാര്യമായി കയറുന്നില്ല. പക്ഷേ വേലിയേറ്റ സമയത്ത് ഒരുപക്ഷെ കടൽ കയറിയേക്കാം എന്നുള്ളൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. പ്രത്യേകിച്ച് കള്ളക്കടൽ എന്നുള്ളൊരു പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് ആലപ്പുഴ ജില്ലയുടെ തീരമേഖല. തിരുവനന്തപുരത്ത് നിന്ന് ജിബിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.